ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. അതോ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ബനാന ബോൾസാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോണത്. ഇതിന് ഗോതമ്പ് പൊടിയും അതുപോലെ പഴമൊക്കെയാണ് ആവശ്യം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. 10 മിനിറ്റ് തന്നെ വേണ്ടോ? അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിനാദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണത് 3 നല്ല പഴുത്ത പഴം കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് UAE-യിൽ കിട്ടുന്ന ചിക്കൂട്ട പഴമാണ്. നാട്ടിലാവുമ്പോൾ റോബസ്റ്റ് പഴമോ അതല്ല, ഇനി റോബസ്റ്റ് പഴം അല്ലെങ്കിൽ നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് അരച്ചെടുക്കണം, അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ, നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്, അതൊരു 1/3 കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി 1 കപ്പ്, അതുപോലെ ഏലക്കായയുടെ പൊടി 1/2 ടീസ്പൂൺ. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ കാണിച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നന്നായി ചിരകിയെടുക്കണ നാളികേരമില്ലേ, അതായത് ഫ്രഷ് ആയിട്ട് ചിരകിയ നാളികേരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതാണെങ്കിലും സെയിം ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം, 1/4 ടീസ്പൂൺ. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, ബേക്കിംഗ് സോഡ ഇടണമെന്ന് നിർബന്ധമല്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് പൊന്തി വരാനായിട്ടാണ് അത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ സ്പൂണിൽ കോരി കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ, എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക, എന്നിട്ട് വേണം ബോൾസ് ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ സ്പൂൺ വെച്ച് കോരിയിട്ട് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് കൈ വെച്ച് ബോളിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അതിനേക്കാൾ ഈസി ഇങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മമാർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബോണ്ടയുടെ ടേസ്റ്റാണ്, സിമിലർ ടേസ്റ്റാണ്. അന്ന് നല്ല 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.